ഓക്കെ അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ മൊഡ്യൂൾ 2 ലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ മൊഡ്യൂൾ 2-ൻ്റെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്താണ് അതിനകത്തുള്ളത് എന്നൊന്ന് നമുക്ക് നോക്കാം. ഈ മൊഡ്യൂളിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ജസ്റ്റ് ഒരു കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു തിയറി പാർട്ട്, അതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഡിസൈൻ സ്റ്റെപ്സും അതുപോലെ ഡിസൈൻ പ്രോബ്ലംസും നമ്മൾ ഓഫ്ലൈനായിട്ട് ക്ലാസ്സസ് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കതിനെപ്പറ്റി കൂടുതൽ നോക്കാം. ഓക്കെ അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. എന്താണ് ടെൻഷൻ മെമ്പേഴ്സ്, ടൈപ്പ് ഓഫ് സെക്ഷൻസ് പഠിക്കാനുണ്ട്, നെറ്റ് ഏരിയ, ഡിസൈൻ ഓഫ് ടെൻഷൻ മെമ്പേഴ്സ് ഉണ്ട്, പിന്നെ ഷിയർ ലാഗിൻ്റെ കൺസെപ്റ്റ്, ലെഗ് ആംഗിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ദെൻ കണക്ഷൻസ് ഇൻ ടെൻഷൻ മെമ്പേഴ്സ്. ഒക്കെ ഈ ഷിയർ ലാഗ് എന്താണെന്നും ലെഗ് ആംഗിൾ എന്താണെന്നും ഒക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ അതുപോലെ ഈ കണക്ഷൻസ് ഇൻ ടെൻഷൻ മെമ്പേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ച വെൽഡഡ് കണക്ഷൻ ആയാലും ബോൾട്ടഡ് കണക്ഷൻ ആയാലും അത് ഈ ടെൻഷൻ മെമ്പേഴ്സിൻ്റെ ഡിസൈൻ സ്റ്റെപ്സ് ആണ്. ഓക്കെ ഡിസൈൻ സ്റ്റെപ്പിൽ ഒരു പാർട്ടാണ്. ഓക്കെ നമ്മൾ ഈ ടെൻഷൻ മെമ്പേഴ്സ് ഡിസൈൻ ചെയ്തതിന് ശേഷം ഈ ടെൻഷൻ മെമ്പേഴ്സിലെ കണക്ഷൻസും കൂടെ ഡിസൈൻ ചെയ്യും. അതാണ് ഈ ബോൾട്ടഡ് കണക്ഷനും വെൽഡഡ് കണക്ഷനും. അപ്പോൾ മൊഡ്യൂൾ 1 നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ മൊഡ്യൂൾ 2 എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് ടെൻഷൻ മെമ്പേഴ്സ് എന്ന് നോക്കിയിട്ട് പോവാം. സോ എന്താണ് ടെൻഷൻ മെമ്പേഴ്സ് എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും, കാരണം ടെൻഷനെ ക്യാരി ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള മെമ്പേഴ്സിനാണ് നമ്മൾ ടെൻഷൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അതായത് ടെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഹെവി ലോഡ്സ്, ഓക്കെ ടെൻസൈൽ ലോഡ്സ് സബ്ജക്റ്റഡ് ആകുന്ന മെമ്പേഴ്സ്, ഓക്കെ അല്ലെങ്കിൽ ടെൻസൈൽ ലോഡ് എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള മെമ്പേഴ്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെൻഷൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ഈ ടെൻസൈൽ ലോഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ട്രെച്ചിങ് ഫോഴ്സ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ടെൻഷൻ മെമ്പേഴ്സ് എന്ന്, അല്ല സോറി ടെൻസൈൽ ലോഡ് അല്ലെങ്കിൽ ടെൻസൈൽ ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ ബേസിക്കലി ടെൻഷൻ എടുക്കാൻ കേപ്പബിലിറ്റി ഉള്ള മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ടെൻസൈൽ ലോഡ് ഹെവി ലോഡ്സ് എടുക്കാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള മെമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെൻഷൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ സോ ഇതിനെ നമ്മൾ ടൈ മെമ്പേഴ്സ് എന്നും പറയാറുണ്ട്. എന്തിനെ, ഈ ടെൻഷൻ മെമ്പേഴ്സിനെ. ഓക്കെ സോ നമ്മളിപ്പോൾ RCCയിലൊക്കെയാണ്, RCC അതായത് നിങ്ങൾ കഴിഞ്ഞ തവണ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് പഠിച്ചപ്പോൾ നിങ്ങൾ ടെൻഷൻ മെമ്പേഴ്സിനെ, അതായത് ഹൊറിസോണ്ടൽ മെമ്പേഴ്സിനെയാണ് ടെൻഷൻ മെമ്പേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് ബീംസ് ഒക്കെ പോലെ അല്ലേ. പക്ഷേ നമ്മൾ സ്റ്റീൽ സെക്ഷൻസ് പറയുമ്പോഴത്തേക്കും ഹൊറിസോണ്ടൽ മാത്രമല്ല, ഇപ്പോൾ ഡയഗണൽ സെക്ഷൻസ് അതായത് ട്രസ്സിൻ്റെയൊക്കെ നമുക്ക് ഒത്തിരി ഡയഗണൽ സെക്ഷൻസ് ഒക്കെ കാണാൻ പറ്റും, അതിൽ ടെൻഷനും ഉണ്ട് കംപ്രഷനും ഉണ്ട്. ഓക്കെ സോ നമുക്ക് RCCയിൽ പറഞ്ഞതുപോലെ ഈ ഹൊറിസോണ്ടൽ മെമ്പേഴ്സിനെ മാത്രം ടെൻഷൻ മെമ്പേഴ്സ് എന്ന് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ നിങ്ങൾ ചിലപ്പോൾ കോളംസിനെ കംപ്രഷൻ മെമ്പേഴ്സായിട്ടും ബീംസിനെ ടെൻഷൻ മെമ്പേഴ്സായിട്ടായിരിക്കും RCCയിൽ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൽ പഠിച്ചത്. പക്ഷേ നമ്മൾ സ്റ്റീലിലൊരു പ്രോപ്പറായിട്ടൊരു ഡെഫിനേഷൻ തന്നെയാണ് പറയുന്നത്, അതായത് ടെൻസൈൽ ലോഡ് എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള മെമ്പേഴ്സിനെയാണ് നമ്മൾ ടെൻഷൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അതായത് നമുക്കിപ്പം RCC സ്ട്രക്ചേഴ്സൊക്കെ നോക്കിയാൽ, RCC സ്ട്രക്ചേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ ഡക്റ്റൈൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ്. സോ ഹെവി ലോഡ്സ് എടുക്കാനായിട്ട് എന്ത് പറ്റും, ഈ സ്റ്റീൽ സ്ട്രക്ചേഴ്സിന് പറ്റും. ഓക്കെ സോ ഇതിൻ്റെ ഈ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തിൻ്റെ, ഈ ടെൻഷൻ മെമ്പറിൻ്റെ ഈ ഒരു സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ഒത്തിരി ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് ലെങ്ത് ഓഫ് കണക്ഷൻ, ഇപ്പം ബോൾട്ടൊക്കെ ഒത്തിരി കൂടുതലൊക്കെ ആണ് എന്നുണ്ടെങ്കിലൊക്കെ, അതായത് കണക്ഷൻ ലെങ്ത് ഒക്കെ കൂടുതലൊക്കെ ആണെങ്കിൽ ഈ ഷിയർ ലാഗിൻ്റെ പ്രോബ്ലംസൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ അത് എന്താണെന്ന് നമുക്കിനി അങ്ങോട്ട് പോകാം. അതുപോലെ നെറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, സൈസിങ് സ്പേസിങ് ഇതെല്ലാം ഇങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ടെൻഷൻ മെമ്പേഴ്സിൻ്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഇതിനെപ്പറ്റി അങ്ങോട്ട് പറയുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ടെൻഷൻ മെമ്പേഴ്സ്. അതായത് നമുക്കിപ്പം റൂഫ് ട്രസ്സിൽ, ഓക്കെ റൂഫ് ട്രസ്സിൽ യൂസ് ചെയ്യാറുണ്ട് ടെൻഷൻ മെമ്പേഴ്സ്. പിന്നെ ഇതുപോലെയുള്ള സസ്പെൻഷൻ ബ്രിഡ്ജസിൽ, അതായത് ഈ കേബിൾ വയേഴ്സൊക്കെ ഉണ്ടല്ലോ, അതിൽ സ്റ്റീൽ വയേഴ്സൊക്കെയാണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്. അതായത് നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ഉള്ള സസ്പെൻഷൻ ബ്രിഡ്ജസ് ആണെന്ന് വെച്ചു, ഇതിൽ ഈ റോപ്സ് വരെ എന്തായിരിക്കും, ഈ കേബിൾസ് എല്ലാം സ്റ്റീലായിരിക്കും. അതുപോലെ ട്രസ്സസ് ഉണ്ട്. ഓക്കെ അപ്പം ഇതെല്ലാം ആണ് നമ്മൾ ടെൻഷൻ മെമ്പേഴ്സായിട്ട് പറയുന്നത്. ഓക്കെ ഇതെല്ലാം എക്സാമ്പിൾസ് ഓഫ് എന്തായിരിക്കും, ടെൻഷൻ മെമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ
ഇനി ടൈപ്പ് ഓഫ് സെക്ഷൻസ്, അതായത് നമ്മൾ ഈ ടെൻഷൻ മെമ്പേഴ്സ് ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സെക്ഷൻസ് ഏതൊക്കെയാണ്. അതായത് നമ്മളിപ്പം നമുക്ക് നിങ്ങൾ സാധാ യൂസ് ചെയ്യുന്ന ഐ സെക്ഷൻ, ചാനൽ സെക്ഷൻ, ബിൽട്ടപ്പ് സെക്ഷൻ, ആംഗിൾ സെക്ഷൻ, ഇതൊക്കെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ഈ ടെൻഷൻ മെമ്പേഴ്സ് ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് പ്രോബ്ലം വരുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോബ്ലംസും ഉണ്ട്. ഓക്കെ, ദെൻ ടൈപ്പ് ഓഫ് ടെൻഷൻ മെമ്പേഴ്സ്, നമ്മുടെ ബാർസും കേബിൾസും ഒക്കെയാണ് ഈ ടെൻഷൻ മെമ്പേഴ്സിൽ വരുന്ന ടൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഇൻട്രൊഡക്ഷനിൽ, എന്താണ് ടെൻഷൻ മെമ്പേഴ്സ് എന്ന് നോക്കുമ്പോൾ. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാക്ടേഴ്സ് ടെൻഷൻ മെമ്പേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നെണ്ണമാണ് ഈ ബോൾട്ട് ഹോൾസ്, ദെൻ മെത്തേഡ് ഓഫ് ഫാബ്രിക്കേഷൻ, നെറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻസ്. പിന്നെ ബാക്കി വരുന്നതും ഉണ്ട്, അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിൽ പോലും മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്ന മൂന്ന് ഫാക്ടേഴ്സാണ് ഈ ബോൾട്ട് ഹോൾ, മെത്തേഡ് ഓഫ് ഫാബ്രിക്കേഷൻ, നെറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിപ്പോൾ ഒരു ഡിസൈൻ ഉണ്ട്, അതായത് ഈ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഈ ഡിസൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കണം. ആ ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്കതെങ്ങനെയാണ് ഫെയിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സെക്ഷൻസാണ് ക്രിട്ടിക്കൽ എന്ന് അറിയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫാക്ടേഴ്സൊക്കെ നോക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ടെൻഷൻ മെമ്പർ എൻ്റെ ഡിസൈൻ അത് കറക്റ്റാണോ അല്ലെങ്കിൽ ഫെയിലർ ആവാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് എഫക്റ്റ് ഓഫ് ബോൾട്ട് ഹോൾ പറയുമ്പോൾ നമുക്കറിയാം നമുക്കൊരു ജോയിൻ്റ് ആണ് ഏറ്റവും ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റീൽ സ്ട്രക്ചേഴ്സിൻ്റെ, അല്ലേ. പെട്ടെന്ന് ഫെയിലാകാൻ പറ്റുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ജോയിൻ്റ് ആണ്. അപ്പോൾ ഈ ജോയിൻറ്റിൽ നമ്മൾ ബോൾട്ട് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പം ഈ നമ്മൾ ഇപ്പോൾ ഒരു സാധാ ഇരിക്കുന്ന ഒരു പ്ലേറ്റ്, ഓക്കെ, ഈ പ്ലേറ്റിൽ നമ്മൾ ബോൾട്ട് ഹോൾസ് ഇടുന്നു. അപ്പം ഹോൾസ് ഇട്ടിട്ട് അതിൽ ബോൾട്ട് കണക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഇങ്ങനെ സോളിഡ് ആയിട്ടിരിക്കുന്ന ഒരു പ്ലേറ്റിൽ നമ്മൾ ബോൾട്ട് ഹോൾ ഇടുമ്പം സ്വാഭാവികമായിട്ട് അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയും. സോ അതായത് ആ ഒരു ടെൻഷൻ മെമ്പറിൻ്റെ ടെൻഷൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് കുറയുന്നത്. കാരണം ഏരിയ കുറയുമ്പോൾ അത്രയും കപ്പാസിറ്റിയാണ് അതിന് കുറയുന്നത് അല്ലേ. അത്രയും ഏരിയ അതായത് ആ ടെൻഷൻ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ ചിലപ്പോൾ കുറച്ച് ടെൻഷൻ എടുത്ത ഒരു ഏരിയ ആയിരിക്കാം. അപ്പം ഇപ്പം അങ്ങനെ ഒരു ഏരിയ ഇല്ല. സോ അതായത് നമ്മൾ ബോൾട്ട് ഹോൾസ് ഇടുമ്പോൾ നിങ്ങൾ സാധാരണ ഒരു പേപ്പർ എടുക്കുക, ഒരു പ്ലെയിൻ പേപ്പർ എടുക്കുക, അതിൽ കുറേ ഹോൾസ് ഇടുക. അപ്പോൾ അത് പെട്ടെന്ന് ഫെയിലർ ആവാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ടിയർ ആയി പോകാനായിട്ടൊരു ചാൻസ് കൂടുതലല്ലേ. അതുപോലെയാണ് ഈ പ്ലേറ്റിൻ്റെ കാര്യം. നമ്മൾ സോളിഡായിട്ടൊരു പ്ലേറ്റ് എടുക്കുന്നു, ഒരു അതായത് ഒരു ടെൻഷൻ മെമ്പർ എടുക്കുന്നു, അതിൽ കുറേ ബോൾട്ട് ഹോൾസ് നമ്മൾ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ എഫക്റ്റീവ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് കുറവാണ്. സോ അതിൻ്റെ ടെൻഷൻ ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നതും അതുപോലെ കുറയും. ഓക്കെ, അതാണ് ഈ എഫക്റ്റ് ഓഫ് ബോൾട്ട് ഹോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മെത്തേഡ് ഓഫ് ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഫാബ്രിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കണക്ട് ചെയ്ത് വെക്കുന്ന ആ ഒരു രീതി. ഇപ്പോൾ നമുക്ക് പഞ്ചിങ്ങും ഡ്രില്ലിങ്ങും ഒക്കെ കാണാം, ഓക്കെ, ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പഞ്ചിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബോൾട്ട് ഹോൾസ് ഇടുമ്പോൾ അതിൻ്റെ സറൗണ്ടിങ്ങിൽ ഒരു സ്ട്രെസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ സ്ട്രെസ് കാരണം എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ആ മെമ്പേഴ്സ് ഫെയിലായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ പഞ്ച് ചെയ്തിട്ടായാലും ഡ്രില്ല് ചെയ്തിട്ടായാലും ഈ ഹോൾസ് ഇടുമ്പോൾ ആ ഹോൾസിന് ചുറ്റും ഒരു സ്ട്രെസ് ക്രിയേറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അത് കാരണം ഫെയിലായി പോകാനുണ്ട്. ഓക്കെ, സോ ദെൻ നെറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഒന്നുണ്ട്. അതായത് നമ്മളിപ്പം അത് ബേസിക്കലി പറയുന്ന എന്തിൻ്റെ ബേസിസിലാണെന്ന് വെച്ചാൽ, ഇപ്പം ഓക്കെ നമ്മൾ ഒരു ഓക്കെ ഇത് അതിൻ്റെ നെറ്റ് ഏരിയ കുറച്ച് ഇതാണ്. അതായത് ഒരു ടെൻഷൻ മെമ്പേഴ്സ്, ഓക്കെ, എന്തിലോട്ടോ ഒരു ഗസറ്റ് പ്ലേറ്റിലോട്ടോ എന്തിലോട്ടോ ബോൾട്ട് വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്താ ഈ ഒരു അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് കുറയുക. അപ്പം ഇവിടെ നമുക്ക് രണ്ട് സെക്ഷൻസ് ഉണ്ട് അല്ലേ. സി, നമുക്ക് ഈ ഒരു സെക്ഷനും ഉണ്ട്, ഈ ഒരു സെക്ഷനും ഉണ്ട് ബോൾട്ട് ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിലേറ്റവും ക്രിട്ടിക്കൽ ആണെന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നെറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു പാർട്ടായിരിക്കും. കാരണം ഇവിടെയാണ് ഏറ്റവും നമ്പർ ഓഫ് ബോൾട്ട് ഹോൾ കൂടുതലുള്ളത്. അപ്പം അവിടെ ആയിരിക്കും എഫക്റ്റീവ് ഏരിയ കുറവ് വരുന്നത് അല്ലേ. സോ അവിടെ ആയിരിക്കും പെട്ടെന്ന് ഫെയിലർ ഉണ്ടാവുന്നത് ആസ് കമ്പയർഡ് ടു ദിസ് പാർട്ട്. ഓക്കെ, സോ ഇതായിരിക്കും നമ്മളുടെ ക്രിട്ടിക്കൽ പാത്ത് അല്ലെങ്കിൽ ഫെയിലർ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഉണ്ട്. അപ്പോൾ അത് ഓഫ്ലൈൻ ക്ലാസ് വരുമ്പോൾ കുറച്ചുകൂടെ എന്താ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിനെപ്പറ്റി പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പോയതേ ഉള്ളൂ. സോ നെക്സ്റ്റ്, ഓക്കെ മനസ്സിലായി. അതായത് നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, ബോൾട്ടിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ കുറേ ബോൾട്ട് കൊടുക്കുന്നു. ഇപ്പം ഞാനിവിടെ 1, 2, 3 കൊടുത്തു. അടുത്ത ലൈനിൽ 1, 2 കൊടുക്കുന്നു, 1 കൊടുക്കും. അപ്പോൾ ഇതിൽ ക്രിട്ടിക്കൽ പാത്ത് ഏതായിരിക്കും? ഏറ്റവും നെറ്റീരിയൽ കുറഞ്ഞ പാർട്ടായിരിക്കും അല്ലേ, അതായത് ഇവിടെ. കാരണം 3 ഹോൾസ് പോയി അല്ലേ. അപ്പം ഇവിടെ ഈ ഒരു സെക്ഷനിലായിരിക്കുമല്ലേ ഏരിയ കുറവ്, പ്ലേറ്റിന് ഏരിയ കുറവ്. ഇവിടെ എന്ന് വെച്ചാൽ അതിൻ്റെ ഏരിയ 3 ഹോൾസാണ് എടുക്കുന്നത് അല്ലേ ആ ഒരു പാർട്ടിൽ. ഇവിടെ 2 ഹോൾസ് ഉള്ളൂ, അപ്പോൾ കുറച്ചുകൂടെ ഏരിയ എന്ത് ചെയ്യും, കാണും. ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ ഇതായിരിക്കും ലീസ്റ്റ് ഫെയിലർ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. സോ അതാണ് നെറ്റ് സെക്ഷനിൽ ഏരിയ കൊണ്ട് പറയുന്നത്. പിന്നെ ബിയറിംഗ് സ്ട്രെസ് ഉണ്ട്, ഷിയർ ലാഗിനെ പറ്റി നമുക്ക് പറയാം. ദെൻ ജോമെട്രി ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്, അതായത് നമ്മളുടെ പിച്ച്, ഗേജ് ഡിസ്റ്റൻസ്, ഇതെല്ലാം എഫിഷ്യൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. അതായത് നമ്മളിപ്പോൾ ഗേജ് കൂടുതലാണെങ്കിൽ, ഗേജ് ഡിസ്റ്റൻസ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ് ഗേജ് ഡിസ്റ്റൻസ്. ഈ ഗേജ് ഡിസ്റ്റൻസ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി ഓൾറെഡി, ആ ജോയിൻറ്റിൻ്റെ എഫിഷ്യൻസി കുറയും. സിമിലർലി ഡക്റ്റിലിറ്റി ഫാക്ടറുണ്ട്, അതായത് നമ്മൾ എന്താണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ, ബോൾട്ട് ആയാലും അതേപോലെ എന്താണ് ഫാസ്റ്റനേഴ്സ് യൂസ് ചെയ്യുന്നതായാലും ഓർ വെറ്റിംഗ് ആയാലും വെൽഡിംഗ് ആയാലും എന്തായാലും ഇറ്റ് ഷുഡ് ബി ഡക്റ്റൈൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ സ്പേസിങ് ഓഫ് ഫാസ്റ്റനേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പേസിങ്ങും, ദെൻ എന്തെങ്കിലും എക്സ്ട്രാ സ്ട്രെസ്സസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദറ്റ്സ് കോൾഡ് റെസിജ്വൽ സ്ട്രെസ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് എന്താണ് ടെൻഷൻ മെമ്പേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ദെൻ ഡിസൈൻ ആണ്. ഈ ഡിസൈൻ സ്റ്റെപ്സ് നമുക്ക് ഓഫ്ലൈനായിട്ട് ക്ലാസ്സിൽ വരുമ്പോൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ദെൻ ഷിയർ ലാഗ് എഫക്റ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് ഇതിനകത്ത്. അതായത് നമുക്കറിയാം ഗസറ്റ് പ്ലേറ്റിലായിട്ടായിരിക്കും നമ്മൾ ടെൻഷൻ മെമ്പേഴ്സിൽ കണക്ട് ചെയ്ത് വെക്കുന്നത് അല്ലേ. അതായത് ഈ ഗസറ്റ് പ്ലേറ്റിനും ടെൻഷൻ മെമ്പറിലേക്ക് അഡ്ജസ്റ്റൻ മെമ്പേഴ്സിലോട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യും ഈ ഗസറ്റ് പ്ലേറ്റിൽ നിന്ന്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിതൊരു ഗസറ്റ് പ്ലേറ്റ്. ഓക്കെ, ഈ ഒരു ഗസറ്റ് പ്ലേറ്റിന് നമ്മൾ ആംഗിൾ സെക്ഷനുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളുടെ ലോഡ് വരുന്നത് ഓക്കെ നമ്മുടെ ലോഡ് വരുന്നത് ഈ ഒരു ഗസറ്റ് പ്ലേറ്റിലേക്കായിരിക്കും. ഓക്കെ, സോ ഈ ഗസറ്റ് പ്ലേറ്റിൽ നിന്നും ഇവിടെ ഇപ്പോൾ ഇതിനെ വെൽഡിങ് വെച്ചിട്ട് ബോൾട്ട്, ഞാൻ ബോൾട്ടിങ് ആണെന്ന് അസ്യൂം ചെയ്യുകയാണ്, അപ്പോൾ ബോൾട്ട് വെച്ച് കണക്ട് ചെയ്ത് വെച്ചേക്കാന്ന് വിചാരിക്കുക. സോ ഈ ഇതിലേക്ക് വരുന്ന, അതായത് ഈ ഗസറ്റ് പ്ലേറ്റിലേക്ക് വരുന്ന ഈ ഒരു പെർട്ടിക്കുലർ ലോഡ്, ഓക്കെ, അത് ഈ ഒരു കണക്ഷൻ വഴി എന്തിലേക്ക് പാസ് ചെയ്യും, നമ്മുടെ ഈ ടെൻഷൻ മെമ്പറിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഗസറ്റ് പ്ലേറ്റിൽ എന്താണ് ഏത് ടെൻഷൻ മെമ്പറാണോ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ഒരു ടെൻഷൻ മെമ്പറിലേക്ക് ഗസറ്റ് പ്ലേറ്റിൽ നിന്ന് ലോഡ് അല്ലെങ്കിൽ ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യും, ദാറ്റ് മീൻ സ്ട്രെസ് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മളുടെ ആ കണക്ട് ചെയ്തിരിക്കുന്ന അവിടെയുള്ള ആ ഒരു പോർഷൻ, അതായത് ഇപ്പം നമ്മൾക്ക് ഇവിടെ ഈ 3 ബോൾട്ട് ഹോൾ ഉണ്ടെന്ന് വെച്ചോ, സോ ലോഡ് ഇങ്ങനെ വരുവാണ്. ഓക്കെ, സോ അത് വരുന്ന ആ പോർഷനിലുള്ള ബോൾട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവപ്പെടുന്നത്. പിന്നെ ദൂരേക്ക് പോകും തോറും, അതായത് എൻഡിലേക്കുള്ള ബോൾട്ടിലേക്ക് പോകും തോറും ഈ സ്ട്രെസ് എന്ത് ചെയ്യും, കുറഞ്ഞു കുറഞ്ഞായിരിക്കും വരുന്നത്. അതായത് നമ്മുടെ ആ കണക്ഷൻ്റെ പോയിൻ്റിൽ വരുന്ന സ്ട്രെസ്സായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പാർട്ടിലായിരിക്കും ടെൻഷൻ മെമ്പേഴ്സിൻ്റെ ആ ഒരു പാർട്ടിലായിരിക്കും എന്താ പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് അനുഭവപ്പെടുന്നത്. പിന്നെ അങ്ങോട്ട് പോകും തോറും സ്ട്രെസ് എന്തായിരിക്കും, കുറഞ്ഞു കുറഞ്ഞായിരിക്കും. അതായത് ഇതിനൊരു നോൺ യൂണിഫോം ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതായത് ഈ ഗസറ്റ് പ്ലേറ്റിൽ നിന്ന് ടെൻഷൻ മെമ്പറിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പം അത് ഈക്വലായിട്ടായിരിക്കത്തില്ല ഈ ടെൻഷൻ മെമ്പേഴ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്, നോൺ യൂണിഫോം ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. ആ കണക്ഷൻ്റെ ആ ഒരു പെർട്ടിക്കുലർ പോയിൻറ്റിലായിരിക്കും, അല്ലെങ്കിൽ അവിടെയുള്ള ആ ടെൻഷൻ മെമ്പേഴ്സിൻ്റെ ഏരിയയിലായിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രെസ് വരുന്നത്. അത് എൻഡിലേക്ക് എൻഡിലേക്ക് പോകും തോറും എന്തായിരിക്കും, സ്ട്രെസ് കുറഞ്ഞായിരിക്കും വരുന്നത്. സോ അങ്ങനെ ഒരു നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും സ്ട്രെസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലാഗ്, അതായത് കുറഞ്ഞു കുറഞ്ഞു പോകുന്ന ആ ഒരു ലാഗ് അനുഭവപ്പെടും, അതിനെയാണ് നമ്മൾ ഷിയർ ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ,
മനസ്സിലായോ? അതായത് നമ്മളിപ്പം ഗസറ്റ് പ്ലേറ്റിൽ, ഗസറ്റ് പ്ലേറ്റിൽ നിന്നാണ് ഒരു ടെൻഷൻ മെമ്പർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗസറ്റ് പ്ലേറ്റിലേക്ക് ലോഡ് വരുമ്പോഴത്തേക്കും നമ്മുടെ കണക്ഷൻ വെൽഡഡോ ആവാം ബോൾഡഡോ ആവാം, ആ കണക്ഷൻ വഴി എന്ത് ചെയ്യുന്നു, ഈ ടെൻഷൻ മെമ്പേഴ്സിലേക്ക് സ്ട്രെസ് പോകുന്നു. സോ ആ ഒരു ടെൻഷൻ മെമ്പറിൽ മൊത്തത്തിൽ ഒരേപോലെ ആയിരിക്കത്തില്ല ഈ സ്ട്രെസ് അനുഭവപ്പെടുന്നത്. ഓക്കെ, സോ ആ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ആക്ഷനിൽ കൂടുതൽ സ്ട്രെസ് ആയിരിക്കും. ദെൻ അങ്ങോട്ട് എൻഡിലേക്ക് പോകും തോറും അത് കുറഞ്ഞു കുറഞ്ഞ് വരും. സോ അവിടെ ഒരു ലാഗ് വരും. ആ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഷിയർ ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ആ പ്ലേറ്റിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ അത് കുറയ്ക്കും. അതുപോലെ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാത്ത, അതായത് ഇറ്റ് റെഡ്യൂസസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ പ്ലേറ്റ് ഓഫ് ടെൻഷൻ മെമ്പർ ദാറ്റ് ആർ നോട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ദ ഗസറ്റ് പ്ലേറ്റ്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ അതായത് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാത്ത പ്ലേറ്റ്സിനെ ഇതെന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ എഫിഷ്യൻസിയും കുറയ്ക്കും. അതായത് ഇപ്പം ഡയറക്റ്റ്ലി ലെഗ് പോർഷൻ നമ്മൾ ഡയറക്റ്റ്ലി ഗസറ്റ് പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല, സോ അതിനെയും അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ദെൻ ഈ ഷിയർ ലാഗ് നമുക്ക് എങ്ങനെ എഫക്റ്റ് ചെയ്യാം, അതായത് നമുക്ക് കണക്ഷൻ ലെങ്ത് ഇൻക്രീസ് ചെയ്യാം. അപ്പം ലോങ് കണക്ഷൻ ആകുമ്പം ഏറ്റവും കൂടുതൽ യൂണിഫോം സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കുറച്ചും കൂടെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ഇതിൽ 6 ബോൾട്ട് കണക്ട് ചെയ്യണം. അപ്പം നമുക്ക് 1, 2, 3 ഇങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, ഇതൊരു മെത്തേഡ്. അല്ലെങ്കിൽ 1, 2, 3, 4, 5, 6 സോ ഇങ്ങനെ കണക്ട് ചെയ്യും. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്ത് കൂടിയാണ്, ലെങ്ത് ഓഫ് കണക്ഷൻ എന്ന് പറയുന്നത് കൂടുകയാണ് അല്ലേ. സോ അപ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനെ കൂടുമ്പോൾ സ്ട്രെസ് കുറച്ചും കൂടെ യൂണിഫോമായി ഡിസ്ട്രിബ്യൂട്ട് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഷിയർ ലാഗ് എഫക്ട് റെഡ്യൂസസ് വിത്ത് ഇൻക്രീസ് ഇൻ കണക്ഷൻ ലെങ്ത്. ഓക്കെ, ലോങ്ങർ ദ കണക്ഷൻ മോർ യൂണിഫോം ദ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി. സോ ഇനി നമ്മൾ ലെഗ് ആംഗിൾസ് എന്താണെന്നും കൂടെ നോക്കണം. ഓക്കെ, അതായത് ലെഗ് ആംഗിൾസ് എന്ന് പറയുമ്പം, ഇപ്പോൾ ഒരു ടെൻഷൻ മെമ്പർ അത് ഹെവി ലോഡ് സബ്ജക്റ്റഡ് ആവുമെങ്കിൽ നമ്മൾ പറഞ്ഞു കണക്ഷനും അതുപോലെ ലാർജായിട്ട് കൊടുക്കുന്നത്. ലോഡ് കൂടുന്തോറും നമ്മൾ എന്തെങ്കിലും കുറച്ചും കൂടെ ബോൾട്ട് ഇട്ടിട്ട് ബോൾട്ട് കണക്ഷൻസോ, വെൽഡഡ് ആണെങ്കിൽ വെൽഡിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കും, ബോൾട്ടഡ് ആണെങ്കിൽ നമ്പർ ഓഫ് ബോൾട്ട് ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. സോ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ഗസർ പ്ലേറ്റും അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ ലെങ്ത് ഓഫ് കണക്ഷൻ പോകുന്നത്, അപ്പം 1, 2 ഇങ്ങനെ നമ്മൾ ബോൾട്ട് കൊടുക്കുമ്പോൾ ഇത്രയും ഒരു ലെങ്ത്തിൽ എന്ത് വരണം, നമ്മൾ ഗസറ്റ് പ്ലേറ്റ് കൊടുക്കേണ്ടത് തന്നെ വേണം. ഏതൊരു കണക്ഷനുണ്ടോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ബോൾട്ട് ഉണ്ടോ അതുവരെയും നമ്മൾ എന്ത് ചെയ്യണം, ഗസറ്റ് പ്ലേറ്റ് കൊടുക്കണം. സോ അതെന്തായിരിക്കും, അൺഇക്കണോമിക്കലായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇത്രയും ഒരു ലെങ്ത്തിൽ, അതായത് ഇപ്പോൾ നമ്മൾ ബോൾട്ട് ഹോൾ ഇങ്ങനെ കൂടി പോവുകയാണെങ്കിലും അത്രയും ലെങ്ത്തിൽ ഗസറ്റ് പ്ലേറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അൺഇക്കണോമിക്കലാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ എത്രത്തോളം ബോൾട്ട് ഹോൾ കൊടുക്കുന്നോ ആ അത്രയും ലെങ്ത്തിൽ നമ്മൾ ഗസറ്റ് പ്ലേറ്റും കൊടുക്കണം. ഓക്കെ, ഗസറ്റ് പ്ലേറ്റ് ആ ബോൾട്ട് ലെങ്ത്തിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് വരെയും ഗസറ്റ് പ്ലേറ്റ് കൊടുത്താലേ പറ്റൂ. സോ അത് അൺഇക്കണോമിക്കലാണ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ അങ്ങനെ ലെങ്ത്തിൽ നമ്മൾ ബോൾട്ട് ഹോൾ കൊടുക്കുന്നതിന് പകരം ഇതുപോലെ, അതായത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ മുകളിലൊരു ആംഗിൾ സെക്ഷൻ കൊടുക്കും. ഓക്കെ, എന്നിട്ട് അവിടെ ഈ ബോൾട്ട് എന്ത് ചെയ്ത് കൊടുക്കും, കണക്ട് ചെയ്ത് കൊടുക്കും. ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലെഗ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇത്രയും ഈ ഫുൾ ലെങ്ത്തിൽ ഇങ്ങനെ 6 ബോൾട്ട് കൊടുക്കാണ്ട് അല്ലെങ്കിൽ 5 ബോൾട്ട്, ഇവിടെ ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ 5 ബോൾട്ട് കൊടുക്കണമായിരുന്നു, 1, 2, 3 മുകളിൽ, സോറി 4, 5. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ നിരത്തി പിടിച്ച് 5 കൊടുക്കാതെ മുകളിലൊരു ആംഗിൾ സെക്ഷൻ ലെഗ് ആംഗിൾ കണക്ട് ചെയ്തിട്ട് 2 ബോൾട്ട് അവിടെ കൊടുത്തു. അപ്പം നമ്മൾ അത്രയും ലെങ്ത്ത് കുറച്ച് ഗസറ്റ് പ്ലേറ്റ് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ 5 കൊടുക്കണമെങ്കിൽ, ഇപ്പം നമുക്കിവിടെ 5 ഇങ്ങനെയായിരുന്നു നമ്മൾ കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും ലെങ്ത്തിൽ നമ്മൾ ഗസറ്റ് പ്ലേറ്റ് കൊടുക്കേണ്ടി വന്നേനെ. ഇപ്പോൾ ഈ 2 ഇതിന് പകരം നമ്മൾ മുകളിലോട്ടൊന്ന് കൊടുത്തപ്പോൾ ഇത്ര ലെങ്ത്തിൽ എന്ത് കൊടുത്താൽ മതി, ഗസറ്റ് പ്ലേറ്റ് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അതിനെയാണ് നമ്മുടെ ലെഗ് ആംഗിൾസ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ലെഗ് ആംഗിൾസും അധികം യൂസ് ചെയ്യാറില്ല, കാരണം ലെഗ് ആംഗിൾസും അൺഇക്കണോമിക്കലാണ്.
നമ്മൾ ഗസറ്റ് പ്ലേറ്റ് അൺഎക്കണോമിക്കലാണ് എന്ന് പറഞ്ഞാണ് ഗസറ്റ് ഇത് ലെഗ് ആംഗിൾസ് കൊടുക്കുന്നത്. പക്ഷേ ലെഗ് ആംഗിൾസും അൺഎക്കണോമിക്കലാണെന്നാണ് പറയുന്നത്. സോ ഇത് വലുതായിട്ട് യൂസ് ഇല്ല, പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു ഇതിൽ മെയിനായിട്ട് പറയുന്നൊരു തിയറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓക്കെ, ഒന്ന് ഓടിച്ച് പറയുകയാണെങ്കിൽ എന്തായിരുന്നു ടെൻഷൻ മെമ്പേഴ്സ്? നമ്മൾ ടെൻഷനെ ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, അല്ലെങ്കിൽ ടെൻസൈൽ ഫോഴ്സ് എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള, ഹെവി ലോഡ്സ് എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള മെമ്പേഴ്സിനെ ടെൻഷൻ മെമ്പേഴ്സ് എന്ന് പറയുന്നു. ടൈസ് എന്നും അതിനെ നമ്മൾ പറയാറുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ടെൻഷൻ മെമ്പേഴ്സിൻ്റെ എക്സാമ്പിൾസ്. ഈ ടൈ സെക്ഷൻ, ബിൽഡപ്പ് സെക്ഷൻ, ചാനൽ സെക്ഷൻ, അങ്ങനത്തെ സെക്ഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ടെൻഷൻ മെമ്പേഴ്സ് ഡിസൈൻ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നത്, അതായത് ബോൾട്ട് ഹോൾസ്, അതായത് ബോൾട്ട് ഹോൾസ് ഇൻക്രീസ് ചെയ്യും തോറും, ഹോൾസ് ഇൻക്രീസ് ചെയ്യും തോറും ആ പ്ലേറ്റിൻ്റെ ക്രോസ് സെക്ഷനിലെ ഏരിയ കുറയും. സോ ഓട്ടോമാറ്റിക്കലി സ്ട്രെങ്തും കുറയും. സിമിലർലി ഫാബ്രിക്കേഷൻ, അതായത് പഞ്ചിങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ആ ഹോളിൽ ഇടുന്ന സമയത്തും ആ ഹോളിന് ചുറ്റും ഒരു സ്ട്രെസ് ഫോം ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അത് പെട്ടെന്ന് ഫെയിലായി പോകും. ദെൻ നെറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഞാൻ പറഞ്ഞു, നമ്പർ ഓഫ് എന്താണ് ബോൾട്ട് ഹോൾ കൂടുതലാകുന്ന ആ ഒരു സെക്ഷനാണ് ക്രിട്ടിക്കൽ സെക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഫെയിലിയർ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഷിയർ ലാഗ് ഉണ്ട്. പിന്നെ ജോമെട്രി ഫാക്ടേഴ്സ്, അതായത് ഗേജ്, പിച്ച്, അങ്ങനെയുള്ള ഫാക്ടേഴ്സ്. ദെൻ ഡക്റ്റിലിറ്റി, സ്പേസിങ്, റെസിജ്വൽ സ്ട്രെസ്സസ്. ഓക്കെ, ദെൻ ഡിസൈൻ നമ്മൾ അടുത്തിൽ പഠിക്കും. സോ ഷിയർ ലാഗ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മളിപ്പം ഗസറ്റ് പ്ലേറ്റിൽ നിന്ന് ലോഡ് ടെൻഷൻ മെമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ഈക്വലി ആയിരിക്കില്ല ആ സ്ട്രെസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആ ഒരു കണക്ഷൻ്റെ ആ ഒരു എൻഡിൽ, കണക്ഷൻ്റെ സൈഡിലായിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രെസ്. സോ അത് എൻഡിലേക്ക് പോകും തോറും സ്ട്രെസ് കുറഞ്ഞു കുറഞ്ഞായിരിക്കും വരുന്നത്. സോ ആ ഒരു നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനായിരിക്കും അതിന്. ആ ഒരു ലാഗിനെയാണ്, ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ ഷിയർ ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കണക്ഷൻ കൂട്ടിക്കൊടുത്താൽ ആ ഷിയർ ലാഗ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ലെഗ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഹെവി ലോഡ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നീണ്ട് കണക്ട് ചെയ്ത് പോവേണ്ടി വരും. ഒത്തിരി ബോൾട്ട്, നമ്പർ ഓഫ് ബോൾട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒത്തിരി നമ്പർ ഓഫ് ബോൾട്ട് ഹോൾസ് കൊടുക്കുമ്പോൾ അത്രയും ലെങ്ത്തിൽ നമുക്ക് ഗസറ്റ് പ്ലേറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അൺഎക്കണോമിക്കലാണ്. സോ നമ്മൾ കുറച്ചൊരു മുകളിലോട്ട് ഒരു ലെഗ് ആംഗിൾ പ്രൊവൈഡ് ചെയ്തിട്ട് അവിടെ കണക്ഷൻസ് കൊടുക്കും. സോ അത് ഗസറ്റ് പ്ലേറ്റ് അപ്പം നമുക്ക് കുറച്ച് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം പക്ഷേ ഇപ്പോൾ ലെഗ് ആംഗിൾസും യൂസ് ചെയ്യുന്നില്ല, കാരണം ലെഗ് ആംഗിൾസും അൺഎക്കണോമിക്കലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതാണ് ലെഗ് ആംഗിൾസിനെ പറ്റി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിൻലി ഒരു തിയറി പോർഷൻ, കുറച്ച് ഭാഗമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് അതിനുശേഷം നമുക്ക് ഓഫ്ലൈനായിട്ട് വരുമ്പോഴത്തേക്കും ഇതിനെപ്പറ്റി കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്ത് പഠിക്കാം. ഓക്കെ, സോ താങ്ക് യു.